ഇനി നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ Can a body have a charge of 0.5 into 10 raised to minus 19 coulomb? Justify your answer. ഒരു വസ്തുവിന് 0.5 into 10 raised to minus 19 coulomb എന്ന ചാർജ് സാധ്യമാകുമോ എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം നമ്മൾ പഠിച്ചതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ഒരു വസ്തുവിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് കാണപ്പെടുന്നത് അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ദ മിനിമം ചാർജ് ഓഫ് എ ബോഡി ഈസ് 1.6 × 10⁻¹⁹ കൂളം ഒരു വസ്തുവിന് നമ്മൾ ചാർജ് ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഒരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ ആ വസ്തുവിന് പോസിറ്റീവ് ചാർജ് കിട്ടും ഇലക്ട്രോൺ ലഭിക്കുന്ന വസ്തുവിന് നെഗറ്റീവ് ചാർജ് ലഭിക്കും ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇനി എത്ര ചാർജാണ് ലഭിക്കുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അതാണ് നമ്മളീ പറഞ്ഞിരിക്കുന്ന 1.6 × 10⁻¹⁹ കൂളം ഒരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ ഫണ്ടമെൻ്റൽ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ 1.6 × 10⁻¹⁹ കൂളം പോസിറ്റീവ് ചാർജും ഒരു ഇലക്ട്രോൺ ലഭിച്ചാൽ −1.6 × 10⁻¹⁹ കൂളം അത്ര അങ്ങനെയാണ് വസ്തുവിന് ചാർജ് ലഭിക്കുന്നത് അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വസ്തുക്കൾക്ക് ചാർജ് ലഭിക്കുന്നത് ഒരു വസ്തുവിന് മിനിമം കിട്ടാവുന്ന ചാർജ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജാണ് ഒരു വസ്തുവിന് മിനിമം ലഭിക്കാവുന്ന ഉണ്ടായിരിക്കാവുന്ന ചാർജ് എന്ന് പറയുന്നത് അത് 1.6 × 10⁻¹⁹ കൂളംബ് ദാറ്റ് ഈസ് ദ മിനിമം ചാർജ് ഓഫ് എ ബോഡി ഈസ് 1.6 × 10⁻¹⁹ കൂളം അതുകൊണ്ട് തന്നെ ദസ് എ ബോഡി കനോട്ട് കണ്ടെയ്ൻ എ ചാർജ് ഓഫ് 0.5 × 10⁻¹⁹ കൂളം അപ്പം 0.5 × 10⁻¹⁹ കൂളം എന്ന് പറയുന്ന ഒരു ചാർജ് വസ്തുക്കൾക്ക് സാധ്യമാവുകയില്ല ഒരു വസ്തുവിന് മിനിമം ലഭിക്കാവുന്ന ചാർജ് 1.6 × 10⁻¹⁹ കൂളമാണ് ഇനി ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടേ നമുക്ക് വസ്തുക്കളുടെ ചാർജ് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ 2 കൂളംസ് ലോ ഈസ് എ യൂണിവേഴ്സൽ ലോ സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ് ജസ്റ്റിഫൈ യുവർ ആൻസർ കൂളംസ് ലോ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ലോയാണ് ഇത് ശരിയോ തെറ്റോ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മളോട് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം കൂളംസ് ലോ എന്തൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ പറയുന്നത് കൂളംസ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ദ വാല്യൂ ഓഫ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഏത് മീഡിയത്തിലാണോ ചാർജുകൾ വച്ചിരിക്കുന്നത് ആ മീഡിയത്തിൻ്റെ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കൂളംസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു രണ്ട് വസ്തുക്കൾ നമുക്ക് വേണമെങ്കിൽ എയറിൽ വെച്ചിരിക്കാം ആ വസ്തുക്കളെ തന്നെ നമുക്ക് വാട്ടർ എന്ന് പറയുന്ന മറ്റൊരു മീഡിയത്തിലേക്ക് മാറ്റാം അങ്ങനെ ഏത് മീഡിയത്തിലേക്ക് വേണമെങ്കിലും ഈ വസ്തുക്കളെ നമുക്ക് മാറ്റാം അപ്പം വസ്തുക്കൾ ഇരിക്കുന്ന മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ കൂളംസ് ലോ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം മാറുന്നതനുസരിച്ച് സെയിം ഫോഴ്സ് രണ്ട് ചാർജുകൾ ഒരേ ചാർജുകൾ തന്നെ ഒരേ അകലത്തിൽ വെച്ചിരുന്നാൽ അത് ഡിഫറെൻ്റ് മീഡിയത്തിലായിരിക്കുമ്പോൾ ഡിഫറെൻ്റ് ഫോഴ്സ് ആയിരിക്കും ലഭിക്കുന്നത് ഒരേ ചാർജുകൾ തന്നെ തുല്യ അകലത്തിൽ പല മീഡിയത്തിൽ വെച്ചിരുന്നാൽ അപ്പോഴെല്ലാം നമുക്ക് ലഭിക്കുന്ന ഫോഴ്സിൻ്റെ വാല്യൂ വ്യത്യസ്തമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കൂളംസ് ലോ മീഡിയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ കൂളംസ് ലോ നോട്ട് ആപ്ലിക്കബിൾ ഫോർ ലാർജ് ബോഡീസ് നമ്മളതിൻ്റെ കൂളംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത് പറയുന്നുണ്ട് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ ടു പോയിൻ്റ് ചാർജസ് പോയിൻ്റ് ചാർജസിനാണ് കൂളംസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലാർജ് ബോഡീസിന് ഇത് നോട്ട് ആപ്ലിക്കബിൾ ആണ് അടുത്ത പോയിന്റ് ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് മൂവിംഗ് ചാർജസ് റെസ്റ്റിലുള്ള ചാർജുകളിൽ മാത്രമേ കൂളംസ് ലോ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ മൂവിംഗ് ചാർജസിൻ്റെ കേസിൽ ഇത് ആപ്ലിക്കബിൾ അല്ല ഇതൊക്കെ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കൂളംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ എന്ന് നമുക്ക് പറയാം യൂണിവേഴ്സ് കൂളംസ് ലോ പെർമിറ്റിവിറ്റിയായി ഡിപ്പെൻഡ് ചെയ്യുന്നു അതുപോലെ ലാർജ് ബോഡീസിന് ആപ്ലിക്കബിൾ അല്ല മൂവിംഗ് ചാർജസിനും ആപ്ലിക്കബിൾ അല്ല ഈ കാരണത്താൽ കൂളംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ ക്വസ്റ്റ്യൻ നമ്പർ 3
Electrostatic experiments cannot be performed in moist or humid climate. Why? ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എക്സ്പീരിമെൻസ് ചെയ്താൽ നമുക്ക് കൃത്യമായ റിസൾട്ട് ലഭിക്കത്തില്ല. അതിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ഹ്യൂമിഡ് എയർ ഈസ് ലൈറ്റ്ലി കണ്ടക്റ്റിംഗ്, സോ സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ്ഡ് ആർ ഡിസ്ചാർജ്ഡ് അവേ ഫ്രം ദ ബോഡി ത്രൂ ദ മോയിസ്റ്റ് എയർ. ദിസ് ഈസ് വൈ ഇലക്ട്രോസ്റ്റാറ്റിക് എക്സ്പീരിമെൻസ് ഡസ് നോട്ട് പെർഫോംഡ് ഇൻ ഹ്യൂമിഡ് ക്ലൈമറ്റ്. നമുക്കറിയാം, ഈർപ്പമുള്ള അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക് ചാർജസ് ഡിസ്ചാർജ് ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്തരീക്ഷത്തിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എക്സ്പീരിമെൻസ് പെർഫോം ചെയ്യാൻ സാധിക്കത്തില്ല. ക്വസ്റ്റ് നമ്പർ 4. When the distance between two charges is half, the force between them becomes. രണ്ട് ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് പകുതിയായി മാറുന്നു. ദെൻ ഫോഴ്സിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫോഴ്സ് ഹാഫായി മാറാം, പകുതിയായി മാറാം, ഡബിൾ ആകാം, ഇരട്ടിയാവാം, വൺ ഫോർത്ത് ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ നാലിലൊന്നായിട്ട് മാറാം, അല്ലെങ്കിൽ ഫോർ ടൈംസ് നാല് മടങ്ങ് ഇൻക്രീസ് ചെയ്യാം. ഈ നാലെണ്ണത്തിൽ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് നമ്മൾ നോക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. കൂളംബ്സ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് എഫ് ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അടുത്ത കണ്ടീഷൻ്റെ അത് നമ്മൾ പറയുകയാണ്, വെൻ ദ ഡിസ്റ്റൻസ് ഈസ് ഹാഫ്, ഡിസ്റ്റൻസ് പകുതിയായിട്ട് മാറും, ബാക്കിയെല്ലാം സെയിം ആണ്, ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്സിനോ മീഡിയത്തിനോ ഒന്നും വ്യത്യാസം വരുന്നില്ല, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിക്കംസ് ഹാഫ്, ദെൻ ആർ ബിക്കംസ് ആർ ബൈ ടു. അപ്പോൾ കിട്ടുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ എഫ് വൺ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. എഫ് വൺ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ ബൈ ടു ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് ഹാഫായി മാറി, ദെയർഫോർ ആർ എന്നുള്ളത് ആർ ബൈ ടു ആയി മാറും, ആർ ബൈ ടു ഹോൾ സ്ക്വയർ. ദെയർഫോർ 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ബൈ ഫോർ, ആർ സ്ക്വയർ ബൈ ഫോർ. ഇനി നോക്കുക, ഇവിടെ ഈ ഡിനോമിനേറ്റർ ആണ് ആർ സ്ക്വയർ ബൈ ഫോർ എന്ന് പറയുന്ന ടേം മുഴുവനായിട്ടും ഡിനോമിനേറ്ററിലാണ്. ബൈ ഫോർ എന്നുള്ളത് അതിൻ്റെ വീണ്ടും ഒരു ഡിനോമിനേറ്ററായി വരുന്നു, അതുകൊണ്ട് തന്നെ അത് ന്യൂമറേറ്ററിലേക്ക് മാറും. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും, ഫോർ ഇൻറ്റു ഈ ഫോർ മുകളിലേക്ക് വരുന്നു. അപ്പോൾ എന്തായി മാറും, ഫോർ ഇൻറ്റു 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ കിട്ടും. ഇതാണ് ഇക്വേഷൻ, നേടി നോക്കുമ്പോൾ ക്ലിയർ ആകും. 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ബൈ ഫോർ എന്നുള്ളത് 4 × 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന്. ഇവിടെ നോക്കുക, ഈ 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഈ ടേം നോക്കുക. ഇത് നമുക്ക് ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നെയാണ്, 1/4πε0 ഇൻറ്റു Q1Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് എഫ് എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, എഫ് വൺ ഈസ് ഈക്വൽ ടു 4F, ആദ്യം ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ 4 മടങ്ങ് ഇൻക്രീസ് ചെയ്യും. വെൻ ദ ഡിസ്റ്റൻസ് ഈസ് ഹാഫ് the force increases 4 times. Then, 5th question. How many electrons present in one coulomb of charge? ഒരു കൂളംബ് ചാർജിൽ എത്ര ഇലക്ട്രോണുകൾ കാണപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. We have, according to the quantization of charge, Q is equal to plus or minus N into E, where N is the number of charges, the number of electrons, where N is the number of electrons and E is the charge of an electron, Equation in the equation, N is equal to Q by E. ഇവിടെ ചാർജ് എന്ന് പറയുന്നതാണ് ക്യൂ, അത് ക്വസ്റ്റ്യൻ അത് തന്നിട്ടുണ്ട്. 1 coulomb charge എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ക്യൂവിൻ്റെ വാല്യൂ 1 coulomb. ഇലക്ട്രോണിൻ്റെ ചാർജ് നമുക്കറിയാം, 1.6 × 10⁻¹⁹ ദെയർഫോർ ദ ഇക്വേഷൻ ബിക്കംസ് എൻ ഇസ് ഈക്വൽ ടു Q/E എന്നുള്ള ഇക്വേഷൻ 1 ÷ 1.6 × 10⁻¹⁹ ഹിയർ
divided by 1.6 1 divided by 1.6 in the value namaka 0.625 into denominator 10 raised to minus 19 10 raised to plus 19 ആയിട്ട് മാറും ഇനി ഈ ടേമിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കിട്ടുന്ന വാല്യൂസിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 6.25 ഇൻറ്റു 10 raised to 18 ദാറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ വൺ കുളംബ് ഓഫ് ചാർജ് ഈസ് 6.2 × 10⁻¹⁸ ഒരു കുളം ചാർജിൽ ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 6.25 × 10⁻¹⁸